ശ്രീ വി എസ് സുനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിന് എന്താണ് ഈ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ശ്രീ വി എസ് സുനിൽകുമാർ, ഇപ്പോൾ അന്ന് ഈ സമയത്ത്, അതായത് ഈ കുഴൽപ്പണ കേസിന്റെ ആ സമയത്ത് ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് എന്നൊരാളാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതായത് ആ പണം അത് തെരഞ്ഞെടുപ്പ് ഫണ്ടായി, ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടായി എത്തിച്ചതാണ്. ആ സമയത്ത് 6 ചാക്ക് ഇല്ലായിട്ടാണ് ഇത് എത്തിച്ചത്. ആദ്യം തനിക്ക് അറിയില്ലായിരുന്നു അത് പണമാണെന്ന്. പിന്നെ അത് പണമാണെന്ന് മനസ്സിലായി. താൻ അതിന് കാവലിരിക്കുകയായിരുന്നു. ധർമ്മരാജാണ് ഈ പണവുമായി വന്നത്. അയാൾക്ക് മുറിയെടുത്തു കൊടുത്തത് താനാണ്. എല്ലാം ജില്ലാ നേതാക്കൾ പറയും പോലെ താൻ അനുസരിച്ചു എന്നാണ് ഈ സതീഷ് ഇപ്പോൾ പറയുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതില് ഞെട്ടലുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ അന്നേ അറിയാവുന്ന കാര്യങ്ങളാണ്. ബി ജെ പിക്ക് അനധികൃതമായി പല രൂപത്തിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പണം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പല ഘട്ടങ്ങളിൽ നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പണത്തിന്റെ കണക്ക് എത്രയാണെന്ന് ആർക്കറിയില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ 1,00,000 രൂപ പല രൂപത്തില് പല രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിലാണെങ്കിലും പല സഹായങ്ങളുടെ പേരിലാണെങ്കിലും വ്യക്തികൾ കൊടുക്കുന്ന പണമായിട്ടൊക്കെ വന്നുകൊണ്ടിരുന്ന എല്ലാം ഇതുപോലെയുള്ള പണമാണ്. ആ പണമെല്ലാം പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വരുന്ന ഈ പണം തെരഞ്ഞെടുപ്പിന്റെ ഫണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള പ്രവണത കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ബി ജെ പി ആണ്. ഈ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര ഏജൻസി എന്തുകൊണ്ടാണ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഇത് അവസാനിച്ചു പോയത്, അതിനേക്കാൾ ഉപരി ഇത് കേരളത്തിലെ പോലീസും ഇക്കാര്യം അറിയാമായിരുന്നു. കേരളത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ആ രീതിയിൽ അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇതെല്ലാം തന്നെ ഇപ്പൊ ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുതിയ കാര്യം പുറത്തു വന്നിരിക്കും. ഈ സാഹചര്യത്തില് ഇതിന്റെ നിജസ്ഥിതി അല്ലെങ്കിൽ ഇതിന്റെ സത്യം വെളിച്ചത്ത് വരാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായ അന്വേഷണം നടത്താൻ ഒരു അവസരം വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന് പോലീസ് തയ്യാറാവണമെന്നാണ് എന്റെ അഭ്യർത്ഥന. താങ്കൾ പറഞ്ഞതുപോലെ ഈ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഈ സതീഷ് എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ബി ജെ പിയുമായി അത്ര രസത്തിലല്ല, അല്ലെങ്കിൽ അകന്നു കഴിയുന്നു എന്നാണ് ഇപ്പോൾ അയാളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് ഈ കാലം അത്രയും ഈ കാര്യങ്ങൾ അയാൾ പറഞ്ഞില്ല? ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ വാതുക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത് പറയുന്നതിൽ ഈ സാഹചര്യത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് ഒരുപക്ഷെ ബി ജെ പിക്ക് ഗ്രൂപ്പ് ഉടമ്പടി മറ്റു കാര്യങ്ങളൊക്കെ ഇതിന് കാരണമായേക്കാം. അതെന്താണെന്ന് നമുക്കറിയില്ല. അവരുടെ ഇതുപോലെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു ബി ജെ പി ഓഫീസ് സെക്രട്ടറി നാളെ പുതിയൊരു വെളിപ്പെടുത്തായിട്ട് വരുന്നതിന് നാടകീയമായി എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ പോലീസ് അന്വേഷിക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മളുടെ അപ്പുറത്ത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും ആരോടും ചെയ്യുന്നത് ശരിയല്ല. കാരണം ഇതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റങ്ങൾ കുറ്റപ്പെടുന്ന വിഷയങ്ങളായതുകൊണ്ട് അത് പോലീസിന്റേതായ അന്വേഷണത്തിന് ഒരു അവസരം എന്നുള്ള രേഖ എടുത്ത് ഉപയോഗിക്കാണ് വേണ്ടത്. അല്ലാതെ ഇപ്പൊ ബി ജെ പിക്ക് അകത്തുള്ള പല പടലപ്പണക്കങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണോ ഈ വെളിപ്പെടുത്തൽ വരുന്നത് നമുക്കറിയാൻ കഴിയില്ല. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളതും ആ സംഭവങ്ങൾ പലപ്പോഴും തേച്ചുമാക്കപ്പെട്ടു പോയി എന്നുള്ളതും ഒരുപാട് പരാതി ജനങ്ങൾക്കിടയിൽ നിന്നു വന്നിട്ടുള്ള ഒരു വിഷയമാണ് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട വിഷയം. അതിന്റെ പുതിയ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അന്ന് പോലീസ് സംശയിച്ച അല്ലെങ്കിൽ ജനങ്ങൾ സംശയിച്ച കാര്യങ്ങളെ അല്ലെങ്കിൽ അതിന് ഉൽബലകമായ രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് വന്നതെന്നുള്ളത്. അക്കാര്യങ്ങളിൽ ഒരു വിശദമായ അന്വേഷണം പോലീസ് നടത്തട്ടെ, ജനങ്ങൾ കാര്യങ്ങൾ അറിയട്ടെ. ഏതായാലും നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ അടക്കം ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് കേസിന് ഉയർന്നു വരാൻ തന്നെ കാരണമാക്കിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും പല രൂപത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി ജെ പി ശ്രമിച്ചു എന്നുള്ളതാണല്ലോ ഇപ്പോ ഈ ലോക്സഭ ഇലക്ഷൻ തന്നെ വർദ്ധിക്കുന്ന കേസിന്റെ ആധാരമായ വിഷയം. അതിനൊക്കെ സാധൂകരിക്കുന്ന വിഷയ സംഗതികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം തന്നെ. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ 2021 ഏപ്രിൽ 3 ഈ കൊടകര കുഴൽപ്പണ കവർച്ച നടക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്നോട് വന്ന് ചോദിച്ചു, ഞാനിത് പറയുന്നു, വിചാരണ വേളയിൽ ഇതെല്ലാം പറയാമെന്ന് കരുതിയിരുന്നതാണ്. പോലീസ് അടക്കം ഇത്ര വ്യക്തതയോടെ ഒരാൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അയാളിലേക്ക് എന്തുകൊണ്ട് പോയില്ല? അല്ലെങ്കിൽ ഇപ്പോ കൊടകര കുഴൽപ്പണ കേസിന്റെ അന്വേഷണം അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാലം അത്രയും 2021 കഴിഞ്ഞു, നമ്മളിപ്പോ 2024 ഒക്ടോബർ അവസാനമാണ് സംസാരിക്കുന്നത്. അപ്പോ എന്തുകൊണ്ട് ഇയാളിലേക്ക് ഈ അന്വേഷണം എത്തിയില്ല എന്നുള്ളതിൽ ഒരു ചോദ്യമില്ലേ? അല്ല, അതെനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല ഇതിപ്പോ എവിടെയെങ്കിലും എത്തുന്നു എന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ ഈ 2021 കേസില് ഇപ്പൊ ഒരു വെളിപ്പെടുത്തൽ വരുന്നത് വരെ ഇവിടെ ഈ ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും കാര്യങ്ങൾ വിളിച്ചിട്ട് കൊണ്ടുവരാൻ കഴിവില്ലാത്തല്ലോ. അപ്പോ ഇത് അതിന് കഴിവില്ലാത്ത ഉദ്യോഗസ്ഥന്മാരോ കഴിവില്ലാത്ത ഡിപ്പാർട്ട്മെന്റോ കഴിവില്ലാത്ത സംവിധാനങ്ങളോ കൊണ്ടല്ല, അത് ആരെയൊക്കെ സഹായിക്കാൻ വേണ്ടി പല ആളുകൾ സഹായിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ പല നടന്നിട്ടായിരിക്കാം
ഇപ്പോഴും ഈ വെളിപ്പെടുത്തൽ എവിടം വരെ എത്തുമെന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അത് അന്വേഷിക്കേണ്ട രീതിയിൽ അന്വേഷിക്കട്ടെ, പോലീസും കൂടി അന്വേഷിക്കട്ടെ. ഓക്കേ, ശരി.